ها نعم ريدي നമുക്ക് കല്യാണത്തിനോണ്ടേ അതെ എപ്പോ കല്യാണം ഇതുപോലെ കല്യാണല്ലേ പോയിന്നോണ്ട് ഞായറാഴ്ച അപ്പൊ ഒന്നെങ്കിലായിട്ട് കൊടുക്കണ്ട ഒരു 50 കൊടുക്കണ്ടേ നമുക്ക് 50 പിന്നെ എന്നിട്ട് 50 എല്ലാം കൊടുക്കേണ്ട ആവശ്യം ഗൾഫാന്റെ ഓളല്ലേ ഗൾഫാന്റെ ഓളല്ലേ എന്നൊരു 50 കൊടുക്കണ്ടേ 50 ആക്കണ്ട ഒന്ന് കൈ നീട്ടിട്ട് അങ്ങനെ കൊടുത്തേ നിങ്ങളെല്ലാം ചെറിയ ധാരണയുണ്ട് ഈ ഗൾഫാർ പണം അച്ചടിക്കുന്ന ആളല്ല പണം അച്ചടിക്കുന്ന നോട്ടടിക്കുന്ന ആളൊന്നല്ല ഗൾഫാർ ഗൾഫാർ അധ്വാനിച്ച അത്രയും കഷ്ടപ്പാടാണ് ഗൾഫാർക്കല്ല നിങ്ങളുടെ ഉദ്ദേശം ഗൾഫിൽ നിന്ന് നമ്മളിപ്പോ പോയിട്ട് കഷ്ടപ്പെടുന്ന സമയത്ത് ഓരോ രൂപയും നിങ്ങൾക്ക് അയച്ചു തരുമ്പോ നിങ്ങളെല്ലാം ഇരുന്ന് കോയിന്റെ കാലം പിടിച്ച് കടിച്ച് പറിക്കുമ്പോൾ നമ്മളെന്താക്കുന്നത് ഇതേപോലത്തെ ഒരു ദിവസം പച്ചവെള്ളവും റൊട്ടിയും കൂടി കടിച്ച് തിന്നിട്ടാണ് നിങ്ങൾക്ക് ഓരോ പൈസ നമ്മളിങ്ങോട്ടേക്ക് അയച്ചു തരുന്നത് അതിന്റെ വേദന എന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്ങനെ പൈസ ഉണ്ടാക്കുന്നത് നിങ്ങൾ ആദ്യം അന്വേഷിക്കുക ഓരോ കല്യാണം ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ നമ്മളോട് പൈസ അറിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിമറിയാക്കിയിട്ടാണ് നിങ്ങൾക്ക് ഓരോ പൈസ അയച്ചു തരുന്നത് അല്ലാണ്ട് നിങ്ങൾ ഇരുന്ന് എന്ത് കിട്ടുമ്പോൾ അത് ദൂർത്തടിക്കൽ അത് എങ്ങനെയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഓരോ പ്രവാസികൾ എങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത് മനസ്സിലാക്കിനാ ആദ്യം അതാദ്യം മനസ്സിലാക്കുക അത് ആദ്യം പഠിക്കുക നിങ്ങളെ കഷ്ടപ്പാട് എനിക്കറിയാം പക്ഷെ അത് വേറിലാക്ക അറിയൂലല്ലോ നിങ്ങളെ പെങ്ങൾക്ക് ഇപ്പൊ അറിയോ വേറിലാളെ നോക്കിട്ടല്ല ജീവിക്കല് അവൻ അവന്റെ ജീവിതം ആദ്യം നോക്ക് എന്നിട്ട് അതാദ്യം പഠിക്കുക നിങ്ങളെ വിഷമം എനിക്കറിയാം ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ലല്ലോ അവർ വിളിക്കുമ്പോ തന്നെ അവരെ മനസ്സിലുണ്ടാവൂലേ നിങ്ങളെ കഴിയുമ്പോ ഇത്രയും കിട്ടൂന്ന് നിങ്ങൾ കാരണം നിങ്ങൾ കേൾക്കുകാരനാണ് അതുകൊണ്ട് ഇത്ര കിട്ടൂന്നില്ലേ പ്രതീക്ഷയിലായിരിക്കും അവർ വിളിച്ചിട്ടുണ്ടാവില്ല ഇനിയിപ്പോ ഒന്ന് കൊടുക്കാണ്ട് നമുക്ക് പോകാൻ കഴിയോ ഉള്ള സമയത്ത് ഞാൻ കുറേ ആൾക്ക് സഹായിച്ചിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഇനി ഇപ്പൊ എന്റെ പ്രാരാബ്ദങ്ങളുടെ എനിക്ക് തന്നെ തീർക്കാൻ കഴിഞ്ഞില്ല അപ്പൊ എന്നെ കൊണ്ട് നമ്മളത് ഉള്ളത് നോക്കി കൊടുക്കുക അല്ലാണ്ട് കടം ആടൊന്നും ലോണൊക്കെ എടുത്തിട്ട് ഒന്നും കൊടുത്താലും ഇനിയിപ്പൊന്നും തീരൂല ഇനി എനിക്ക് വയസ്സായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനിയും പ്രവാസ ലോകത്തിന്റെ ജീവിതം അനുഭവിച്ച് എനിക്കും എടുത്തു എനക്കും നാട്ടിലും എനക്കും മക്കളില്ലേ അവരുടെ കൂടെ നമുക്ക് ജീവിക്കണ്ടേ നിന്റെ കൂടെ ജീവിക്കണ്ടേ അല്ല പ്രവാസം മാത്രം മതിയാ ഇപ്പം പണം പണം അത് മാത്രം മതിയാ അവിടൊന്നും കഷ്ടപ്പാട് നമ്മളെല്ലാം ഓരോ ഡ്രസ്സ് ഇട്ട് നടക്കുന്നത് തന്നെ നമ്മളെല്ലാം നാട്ടിലേക്ക് വന്ന ശേഷമായിരിക്കും നല്ല ഇസ്ത്രീ ഇട്ട് ഇസ്ത്രീ പൊട്ടാതെ ഡ്രസ്സൊക്കെ ഇടുന്നു അവിടെ നിന്ന് പണിയെടുക്കുമ്പോൾ നമ്മളെ കോലങ്ങൾ നിങ്ങൾ ആദ്യം കാണണം ഗൾഫ് ഗൾഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം ചിത്രമില്ലേ ചിത്രം ആദ്യം മനസ്സിൽ നിന്ന് ഒഴിവാക്കുക ചില ചിന്ത തന്നെ നിങ്ങളെല്ലാം ചിന്ത എന്ന് വെച്ചാൽ ഗൾഫ് നല്ല ചിത്രം വന്ന ആ കളർഫുൾ അതല്ല ജീവിതം ഗൾഫിൽ ജീവിതം ഓരോ പ്രവാസിയുടെ വേദന അറിയുന്ന ഓരോ പ്രവാസത്ത് വന്ന് അവരുടെ കഷ്ടപ്പാട് ആദ്യം പഠിക്കണം ഒരു പ്രാവശ്യമെങ്കിലും അവർ പ്രവാസിയായി നോക്കണം എന്നാലേ പ്രവാസികളെ കഷ്ടപ്പാടൊക്കെ നിങ്ങൾ അറിയൂ അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചിത്രമല്ല ഗൾഫ് കേട്ടാ അത് ആദ്യം പഠിക്കുക പൈസ പൈസ എന്ന് പറയുന്ന സമയത്ത് എല്ലാം എടുത്തരാൻ കഴിയില്ല ആദ്യം അവരടുത്ത് ഉണ്ടോ അവരെങ്ങനെ ജീവിക്കുന്നു എന്ന് ആദ്യം നോക്കുക അല്ല മറ്റുള്ളവർ എന്ത് വിചാരിച്ചു എന്നിട്ട് ജീവിക്കുമ്പോന്നും നമുക്കൊന്നും ഇനി അത് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇനി എനിക്ക് ആവൂല അവരിപ്പം ചിന്തിക്കും നമ്മളെ ജീവിതം എങ്ങനെയാന്നുള്ളത് അവരൊരിക്കലും ചിന്തിക്കൂല അവരെന്നാ വിചാരിക്കല്ല അവർ നല്ല വൃത്തിക്കടിച്ചു പൊളിച്ച് ജീവിക്കുന്നു നമുക്ക് ഇത്ര തന്നാണ് എന്താ നമ്മളെന്താന്ന് അവര് സഹായിക്കാത്ത അങ്ങനത്തെ ചിന്തയായിരിക്കൂല അവർക്കുണ്ടായാലേ നമ്മിപ്പോ എന്താ ചെയ്യേണ്ടത് ഇപ്പൊ കല്യാണത്തിന് എന്തെങ്കിലും ആയിട്ട് കൊടുക്കണോ കൊടുക്കാണ്ട് പോകാൻ എനിക്കില്ലത് ഞാൻ തരും അതുള്ളത് മറ്റേ അവർക്ക് കൊടുക്ക് കടം മേടിച്ചിട്ടൊന്നും ഇനി ഒരു കടം കൂട്ടാൻ കഴിയില്ല കടം തന്നെ ഇപ്പൊ തന്നെ കടം കയറി വന്നിട്ട് ഇപ്പം തല കൊണ്ടായിട്ടില്ല അവിടെ തന്നെ ഇപ്പം കുറെ കൊടുക്കാനുണ്ട് അത്രേ ചങ്ങാതിമാർന്ന് റോളിങ് മേടിച്ചിട്ടാണ് ഓരോ പ്രാവശ്യങ്ങൾ നീ വിളിക്കുമ്പോൾ ആടെ കൊടുക്കാതെ കൊടുക്കാൻ അയച്ചേരുന്നത് അതാദ്യം നോക്ക് കേട്ടാ ഇല്ലത് കൊടുക്ക അവരൊന്നും പറയുന്നുണ്ട് പറയപ്പിനി എന്നാലും ഓരോ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് പണിയെടുക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വന്നേക്കാന്ന് പല വട്ടിരുന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളെ പ്രാരാബ്ദങ്ങളും കടങ്ങളും ഇനിയും മക്കളൊക്കെ ഓർത്തിട്ട് മാത്രമാണ് നമ്മളവിടെ ഇത്രയും നാം പിടിച്ചു നിന്നത് അതാദ്യം അറിയാം കേട്ടോ അവരോരാൾ വിളിച്ചു പറയുമ്പോൾ അമ്മ അതേമാതിരി നിങ്ങളെ വിളിച്ചു പറയുന്നു ഓരോരോ ആവശ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അവരെന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവർ പറയുന്നത് നിങ്ങളോട് പറയുന്നു പിന്നെ മക്കൾ ഓരോന്ന് പറയും അല്ലാണ്ട് ഞാനായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കലില്ല എനിക്ക് എൻ്റെ ഒപ്പരം ജീവിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പിന്നെ ഓരോരോ ബുദ്ധിമുട്ട് കാരണം കൊണ്ട് നിങ്ങൾ അങ്ങനെ അയക്കുന്നതാണ് അല്ലാണ്ട് ഇഷ്ടം കൊണ്ടൊന്നല്ല പിന്നെ അല്ല പ്രാരബ്ദവും ബുദ്ധിമുട്ടും എല്ലാവർക്കും ഉണ്ട് പിന്നെ അവർ വിളിക്കുമ്പോൾ അവർക്ക് കൊടുക്കാണ്ടിരിക്കാനും കഴിയൂല ഓരോ പ്രവാസികളെയും പ്രാരബ്ദങ്ങൾ തീരുന്നില്ല ജീവിതാനുഭവങ്ങൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും എല്ലാ പ്രവാസികൾക്കും വേണ്ടി സമർപ്പിക്കുന്നു.